ആത്മീയ ഭക്ഷണം. ഈശോയുടെ സമാധാന സ്നേഹം എല്ലാവർക്കും നേരിയാണ് കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഈശോ പറഞ്ഞൊരു വചനം, ആ വചനം ഏതാണെന്നറിയോ? നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഏതാണെന്നറിയോ? അയൽക്കാരനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. ശരിയാണ്, അയൽക്കാരനെ സഹായിക്കണം, സ്നേഹിക്കണം, കരുതണം, സഹായിക്കണം ഒക്കെയാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, ആ വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റണം, നമ്മെ ഇഷ്ടമാവണം. ഇന്ന് പല മനുഷ്യരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നെ ഇഷ്ടമില്ല, എനിക്ക് വണ്ണില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് കുട്ടികളില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല, എനിക്ക് ജോലിയില്ല, ഇതുകൊണ്ട് എന്നെ എനിക്കിഷ്ടമില്ല. എന്നെ എനിക്കിഷ്ടമില്ലാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടും? ഈ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാണ്ടാവാണ്. കാരണം വെച്ചാൽ നമ്മുടെ സൗന്ദര്യം പോയി, നമ്മുടെ ജോലി പോയി, നമ്മുടെ സമ്പത്ത് പോയി, അപ്പോൾ നമ്മളിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് ഇഷ്ടക്കേടിലേക്ക് പോവാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, ശരീരത്തെയല്ല, നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ മനസ്സ്, നിഷ്കളങ്കമായ നമ്മുടെ മനസ്സ്, ആ മനസ്സിനെയാണ് നമുക്ക് ഇഷ്ടപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ കഴിയും. അതിൻ്റെ അർത്ഥം അവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്ക് അത് കുറവുകളും പോരായ്മകളും തന്നെയാണ്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയും, നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അതാണ് ഈശോ പറഞ്ഞത്, നീ നിന്നെ സ്നേഹിക്കണം. ഇന്ന് പലപ്പോഴും നമ്മളെ നമുക്ക് ഇഷ്ടമില്ല, സ്നേഹമില്ല, അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാക്കണം. അതെങ്ങനെയുണ്ടാവുക? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ, വാക്കുകൾ, മനോഭാവങ്ങൾ നമുക്കിഷ്ടമുള്ളതായിരിക്കണം. നമുക്കിഷ്ടമുണ്ടോ? പലപ്പോഴും പലപ്പോഴും നമ്മുടെ ചെയ്തികൾ തന്നെ ഇപ്പോൾ ഒരാളെ കൊല്ലുന്നു, ആ കൊന്ന മനുഷ്യനെ അയാളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുക? ഞാൻ ഒരു കൊലപാതകിയാണ്. അപ്പോൾ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മറ്റുള്ളവരെയല്ല ബാധിക്കാൻ പോകുന്നത്, നമ്മളെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടാൻ നോക്കണം. മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് എളുപ്പമാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്ടമില്ലാണ്ടും ആവും. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മളെ ഇഷ്ടപ്പെടുന്ന രണ്ടാളി ലോകത്തുള്ളൂ പൂർണ്ണമായിട്ടും. ഒന്ന് നമ്മുടെ സൃഷ്ടാവായ ദൈവം, രണ്ട് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടണം. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ വേറെ ആർക്കും എന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ കഴിയണം. നമുക്ക് നമ്മുടെ കുറവുകളോടും പോരായ്മകളോടും കഴിവുകളോടൊക്കെ കൂടെ നമ്മളെ ഇഷ്ടപ്പെടാനായിട്ട് അങ്ങനെ പരിശ്രമിക്കട്ടാ. അപ്പം നമുക്ക് അതുപോലെ മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടും മറ്റുള്ളവരെയും നമുക്ക് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും സാധിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കണം, എനിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് എൻ്റെ എന്നെ കൺട്രോൾ പോകുന്നു കേട്ടാ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റണം. യെസ്, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് സ്നേഹം പകരാനായിട്ട് സാധിക്കും. ഈശോ അതാ പറഞ്ഞത്, ഞാൻ പിതാവ് ഒന്നാണ്, കണ്ടോ? ആ ഒരു ക്വാളിറ്റി കണ്ടോ? അപ്പോഴാണ് ഈശോയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ പ്രചോദിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കായ്ക്കുന്നു. നല്ല വൃക്ഷമാക്കുക, നല്ല ഫലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. ആത്മീയ ഭക്ഷണം.